മലയോരത്ത് ബ്ലാക്ക്മാൻ്റെ ശല്യം തുടരുകയാണ്. ചെറുപുഴ പഞ്ചായത്തിലെ പ്രാപ്പോയിൽ വെസ്റ്റിൽ രാത്രി 10 മണിയോടെയാണ് മുഖംമൂടി വീണ്ടും എത്തിയത്. ഇവിടെ ഡ്രൈവർ ഷെഫീഖിൻ്റെ വീടിൻ്റെ വാതിലിൽ മുട്ടി. ആളുകൾ ഒച്ചവെച്ചപ്പോൾ ഓടി മറിഞ്ഞു. ഇവിടെ തന്നെ മറ്റ് 2 വീടുകളുടെ സമീപത്ത് വന്നതായും പ്രദേശത്തുകാർ പറഞ്ഞു. ഡ്രൈവർ മുഹമ്മദ് അലി, മദീശൻ എന്നിവരുടെ വീടുകളുടെ സമീപത്ത് എത്തിയതായും സംശയമുണ്ട്. ആളുകൾ സംഘം ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. അപ്രത്യക്ഷനായ ഇയാൾ തോട് കടന്ന് കയറിപ്പോയതായാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി കോക്കടവ്, പ്രാപ്പോയിൽ, മുളപ്ര എന്നിവിടങ്ങളിലെത്തി കതകിലും ജനലുകളിലും തട്ടുകയും ചെയ്തിരുന്നു. കക്കോട് ഭാഗത്തും പ്രാപ്പോയിൽ പഴയ റേഷൻ കടയ്ക്ക് സമീപവും വീടുകളിൽ തട്ടി ശബ്ദമുണ്ടാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് യുവാക്കൾ ശക്തമായ നിരീക്ഷണവും കാവലും ഏർപ്പെടുത്തിയിരുന്നു. വരികയും പോവുകയും ചെയ്യുന്ന വാഹനങ്ങൾ നിരീക്ഷിച്ചാണ് കടത്തിവിട്ടത്. നിരന്തരമായ 3ാം ദിവസമാണ് പ്രാപ്പോയിൽ പ്രദേശത്ത് ബ്ലാക്ക്മാൻ ശല്യമുണ്ടാക്കുന്നത്. ലക്ഷ്യം എന്തെന്നറിയാതെ ആളുകളെ ഭയപ്പെടുത്തുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള ശ്രമം പോലീസ് നടത്തുമ്പോൾ അതിന് ശക്തമായ പിന്തുണയാണ് നാട്ടുകാർ നൽകുന്നത്. പ്രദേശങ്ങളിൽ യുവാക്കൾ ഉറക്കമൊഴിച്ചാണ് അക്രമികൾക്കായി കാത്തിരിക്കുന്നത്. എന്നാൽ സംഭവത്തിൽ അനാവശ്യ ഭീതി വേണ്ടെന്നാണ് പോലീസും നാട്ടുകാരും മുന്നറിയിപ്പ് നൽകുന്നത്. കനത്ത ജാഗ്രതയോടെ മുഖംമൂടികളെ വെളിച്ചത്ത് കൊണ്ടുവരാനാകുമെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. മറ്റേതെങ്കിലും വിധത്തിൽ ശ്രദ്ധ തിരിച്ചുവിടാൻ ചില സാമൂഹ്യ വിരുദ്ധരുടെ ആസൂത്രിതമായ പദ്ധതിയാകാമെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. മലയോരം കേന്ദ്രീകരിച്ചുള്ള ലഹരി സംഘത്തിൻ്റെ പ്രവൃത്തിയാകാം ഇതെന്നും പറയപ്പെടുന്നുണ്ട്. പ്രദേശത്തെ യുവാക്കളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുലർച്ചെ വരെ തിരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എങ്കിലും ഇവർ ജാഗ്രതയിലാണ്.